നേതാവ് പി എ മുഹമ്മദ് റിയാസിന്റെ വംഗത്തരങ്ങൾ നിറഞ്ഞ കുറിപ്പുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ആരാധകരേറെയാണ്. വായിക്കാം, ആസ്വദിക്കാം, തെറിപ്പൊങ്കാലയിടാം എന്നതാണ് ഇതുകൊണ്ടുള്ള ഗുണം. വിവരക്കേട് കൊണ്ട് സമ്പുഷ്ടമായ ഡിഫി നേതാവിന്റെ എഫ് ബി കുറിപ്പുകൾ ഓരോന്നും ട്രോളന്മാർക്കും ആഘോഷമാണ്. ആമസോൺ സമരം പോലുള്ളവയുടെ ഉപജ്ഞാതാക്കളായ റിയാസും ഡിഫിയും ഉള്ളിടത്തോളം കാലം വറുതിയുടെ കാലം തങ്ങൾക്ക് ഉണ്ടാകില്ലെന്ന് ട്രോളന്മാർക്ക് 100% ഉറപ്പാണ്. ഇടയ്ക്കിടെ കുറിപ്പിടുന്ന പതിവ് റിയാസ് ഇതേവരെ മുടക്കിയിട്ടുമില്ല. ഫോളോവേഴ്സിന്റെ പ്രതീക്ഷ തെറ്റിക്കാതെയാണ് മുഹമ്മദ് റിയാസ് ഇക്കുറിയും ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയത്. തൊഴിലില്ലായ്മയ്ക്കെതിരെ പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂരിലെ ചെമ്പട ഇന്ന് തെരുവിലെന്ന തലക്കെട്ടുമായി പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് ഇപ്പോൾ തെറിപ്പൊങ്കാല പ്രേമികളും മറ്റ് സംഘടനക്കാരും ആഘോഷമാക്കുന്നത്. അനവധി ലൈക്കുകളും കമന്റുകളും ഷെയറുകളും എല്ലാം റിയാസിന്റെ എഫ് ബി കുറിപ്പിന് ലഭിച്ചിട്ടുണ്ട്. റിയാസിനെ കണക്കിന് പരിഹസിച്ചുള്ളതാണ് ഭൂരിഭാഗം കമന്റുകളും. 35 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ബംഗാളിൽ ഒരാൾക്ക് പോലും തൊഴിലും പുരോഗതിയും നൽകാത്തതിൽ അഭിനന്ദനങ്ങൾ സഖാവെയെന്നാണ് ഒരാൾ ട്രോളിക്കൊണ്ട് കമന്റ് ഇട്ടിരിക്കുന്നത്. 35 വർഷം ഭരിച്ചപ്പോൾ എല്ലാവർക്കും തൊഴിൽ നൽകിയിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നോ എന്ന ചോദ്യവും കമന്റുകൾ ധാരാളമായുണ്ട്. ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് തെരുവിൽ ഇറങ്ങേണ്ട ഗതികേടാണ് ഉള്ളത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്കെതിരെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ ഗതികേട് ധാരണയുടെ ചിത്രമാണ് ഒരാൾ റിയാസിന്റെ എഫ് ബി കുറിപ്പിന് താഴെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 30 വർഷം ഭരിച്ചപ്പോൾ തൊഴിൽ കൊടുക്കണമെന്ന് തോന്നിയില്ലേ? പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ ഇടൂ റിയാസെ. ഇതൊക്കെ പഴകിപ്പോയി പണ്ട് മുതൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണ് ഇത്. ഒരു സംശയവും വേണ്ട, വങ്കനാട് ചുവന്നു തുടിക്കും എന്റെ സഖാവെ. 35 വർഷം സഖാക്കൾ ഭരിച്ചിട്ട് കഴിയാത്തതാണോ 10 വർഷം കൊണ്ട് മമതയ്ക്ക് കഴിയുന്നത്? ഇപ്പോഴാണ് ഇവർക്ക് തൊഴിൽ കിട്ടിയത്. മമത കയറിയപ്പോൾ സമരം ചെയ്യുന്ന തൊഴിലെങ്കിലും കിട്ടിയല്ലോ. CPM ഭരണത്തിൽ ഈ തൊഴിലും ഇല്ലായിരുന്നു തുടങ്ങി രസകരമായ കമന്റുകൾ ഏറെയുണ്ട് ഡിഫി ദേശീയ നേതാവിന്റെ വങ്കത്തരം തുളുമ്പുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ. എല്ലാം പൂട്ടിച്ചിട്ട് പിന്നെ ഇറങ്ങിയേക്കുക, ആളെ വാടകയ്ക്കെടുത്തെന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. ഇവരുടെ പകുതി പേരുടെ വോട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ലോക്സഭയിൽ 4 സീറ്റ് കിട്ടിയേനെ. അടുത്ത 2 വർഷം കഴിഞ്ഞാൽ ഇവിടെയും സമരം നടത്താം. നമ്മളുടെ ഭരണം തീരട്ടെ, യഥാർത്ഥ സമരം കേരള ജനത കാണും. ബംഗാളികളെല്ലാം വർഷങ്ങളായി കേരളത്തിൽ ജോലി ചെയ്യുന്നു. ബംഗാൾ 35 വർഷം ഭരിച്ചത് ഇതേ ചെമ്പടയല്ലേ, ചെമ്പത്തോ തുടങ്ങി റിയാസിന്റെ ഉത്തരം മുട്ടിക്കുന്ന കമന്റുകളും ഏറെയുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ബംഗാളിൽ 35 വർഷം CPM ഭരിച്ച സമയത്ത് തന്നെ എല്ലാവർക്കും തൊഴിൽ നൽകി സമ്പൂർണ്ണ വികസനമുള്ള സംസ്ഥാനമാക്കി മാറ്റിയിട്ടാണല്ലോ ഭരണം മമതയെ ഏൽപ്പിച്ചു ഇന്ത്യ പിടിക്കാൻ ഡൽഹിക്ക് പോയത് എന്നാണ് ഒരാൾ റിയാസിനെ ട്രോളിക്കൊണ്ട് കമന്റ് ഇട്ടിരിക്കുന്നത്. റിയാസിക്ക ചെമ്പട ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, അടികൊണ്ട് തിരിയുമ്പോ ഞങ്ങളുടെ കാര്യാലയത്തിൽ കയറിയാൽ ഞങ്ങളെ പുറത്താക്കില്ല. അങ്ങനെ കയറി വന്ന പലരും ഇന്ന് കട്ട സംഖ്യകളാണേ. ആശംസകൾ എന്ന രസകരമായ കമന്റുകളും റിയാസിനെ അടപടലം ട്രോളുന്നതാണ്. പരിദേവന കമന്റുകളും ധാരാളമായി ഉണ്ട് എഫ് ബി കുറിപ്പിന് കീഴെ. ബംഗാളികളുടെ സങ്കടം കാണുന്ന നേരം പാവപ്പെട്ട മലയാളി ഉദ്യോഗാർത്ഥികളുടെയും സങ്കടം വല്ലപ്പോഴും ഒന്ന് കാണണമെന്നാണ് ഒരു പരിദേവനം. ഉളുപ്പില്ലേ റിയാസെ 3 പതിറ്റാണ്ട് ഭരിച്ചു കുടിച്ചിട്ട് ഇപ്പൊ കിടന്ന് തൊഴിലിന് വേണ്ടി സമരം ചെയ്യാനെന്നാണ് ഒരാൾ കമന്റിലൂടെ റിയാസിനോട് ചോദിക്കുന്നത്. കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുക, നാടിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ആദ്യം വിളിക്കണം. കാരണം ഇന്ത്യയിലുള്ള ആളുകളെക്കാൾ കുറവ് കൂലിക്കാരാണ് അവർ ഇവിടെ ജോലി ചെയ്യുന്നത്. അവരെ പുറത്താക്കണം എന്നുള്ള കമന്റുകളും കുറവല്ല. അന്തംകമ്മികളെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കിയാൽ എല്ലാവർക്കും തൊഴിൽ ഉറപ്പാണ്. 35 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ നേട്ടം കളിയാക്കുന്നതാണ് എന്ന് കരുതുന്നത്. ഇത്തരം CPM പോരാട്ട കഥകൾ ബംഗാളിലെന്നും പറഞ്ഞു ദിവസേന കാണുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ബംഗാളിൽ 7% വോട്ടാണ് ലഭിച്ചത്. ഇവരൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്ത് എവിടെ പോയി തുടങ്ങിയ കമന്റുകളും റിയാസിനെ കണ്ടം വഴി ഓടിക്കുന്നതാണ്. തെറികമന്റുകളുടെ ബാഹുല്യം റിയാസിന്റെ എഫ് ബി കുറിപ്പിലുണ്ട്. വിവരക്കേട് നിറഞ്ഞ പോസ്റ്റുകളായാലും സോഷ്യൽ മീഡിയയിൽ തകർത്തോടുമെന്നാണ് റിയാസിന്റെ FB കുറിപ്പ് പേജിലെ ഈ കാഴ്ചകൾ തെളിയിക്കുന്നത്. വെബ് ഡെസ്ക്, കത്തുമായി ന്യൂസ്.